നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ഐതിഹ്യമാലയിലെ 9-ാമത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഥയുടെ ശീർഷകം കാക്കശ്ശേരി ഭട്ടതിരി. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. കോഴിക്കോട് മാനവിക്രമൻ ശക്തൻ തമ്പുരാൻ്റെ കാലത്ത്, ശ്രദ്ധിക്കണം, ശക്തൻ തമ്പുരാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൊച്ചി ശക്തൻ തമ്പുരാൻ എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ വരിക. പക്ഷെ കോഴിക്കോട്ട് ഒരു സാമൂതിരിപ്പാടിനെ ശക്തൻ തമ്പുരാൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്ത്, അതായത് മാനവിക്രമൻ ശക്തൻ തമ്പുരാൻ്റെ കാലത്ത്, ആണ്ടുതോറും വേദ ശാസ്ത്ര പുരാണ പാരംഗതരായ ബ്രാഹ്മണരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുക എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഈ സഭാസമ്മേളനം കോഴിക്കോട്ടെ തളിയിൽ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പതിവ്. തമ്പുരാനും അവിടെ എഴുന്നള്ളി ഇരിക്കുകയും ചെയ്യും. അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണർ വേദം ശാസ്ത്രം പുരാണം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ച് ചില വാദപ്രതിവാദങ്ങളൊക്കെ നടത്തും. അതിൽ വിജയിക്കുന്നവർക്ക് തമ്പുരാൻ്റെ വക ഓരോ പണക്കിഴിയും സമ്മാനമായിട്ടുണ്ട്. ഇനി ഇതിൽ വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഓരോ വിഷയവും പല ഭാഗങ്ങളായിട്ട്, അങ്ങനെ മൂന്നും കൂടി ആകുമ്പോൾ 108 വിഭാഗങ്ങളായിട്ടാണ് ഈ വാദപ്രതിവാദം നടന്നു പോകുന്നത്. അപ്പോൾ 108 വിഭാഗങ്ങളിലും വിജയിക്കുന്നവർക്ക് ഓരോ പണക്കിഴി, അപ്പോൾ 108 പണക്കിഴി മൊത്തം. ഇതൊന്നും കൂടാതെ 109-ാമത്തെ ഒരു പണക്കിഴിയും കൂടി ഉണ്ടായിരുന്നു. അത് ഈ വാദപ്രതിവാദത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും വയോധികനായ ബ്രാഹ്മണനുള്ളതായിരുന്നു. ഈ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ എല്ലാ വർഷവും തളിയിൽ ക്ഷേത്രത്തിൽ വെച്ച് ഈ മാനവിക്രമൻ ശക്തൻ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ നടന്നുകൊണ്ടിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മലയാള ദേശത്ത് വേദം ശാസ്ത്രം പുരാണം ഇതിലൊക്കെ അഗാധമായിട്ടുള്ള അറിവ് നേടിയ ബ്രാഹ്മണർ ചുരുങ്ങി ചുരുങ്ങി വന്നു. അതേസമയം തന്നെ ഇവിടെ ഇങ്ങനൊരു വിശേഷം നടക്കുന്നുണ്ട്, പണം സമ്പാദിക്കാൻ അതൊരു നല്ല മാർഗമാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പരദേശത്തുള്ള ബ്രാഹ്മണർ അറിഞ്ഞു. അപ്പോൾ അവിടുന്നും ചിലർ വരാൻ തുടങ്ങി. പാണ്ഡ്യരാജ്യത്തു നിന്നും കർണാടകത്തു നിന്നുമൊക്കെ ചിലർ കോഴിക്കോട്ട് വന്നിട്ട് ഈ തളിയിൽ ക്ഷേത്രത്തിലെ സഭാസമ്മേളനത്തിൽ പങ്കെടുക്കുകയും പലതിലും സമ്മാനം നേടി പണക്കിഴികളുമായിട്ട് മടങ്ങാനും തുടങ്ങി. അങ്ങനെയായപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ 108 പണക്കിഴികളിൽ പലതും പകുതി മലയാള ബ്രാഹ്മണരും മറ്റേ പകുതി പരദേശ ബ്രാഹ്മണരും മേടിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ വേറൊരു പരദേശ ബ്രാഹ്മണൻ, ഉദ്ദണ്ഡ ശാസ്ത്രി എന്ന് പറഞ്ഞിട്ടൊരാൾ, അദ്ദേഹം ഇത് കേട്ടറിഞ്ഞു. അദ്ദേഹമാണെങ്കിലോ എല്ലാത്തിലും, വേദത്തിലായാലും ശാസ്ത്രത്തിലായാലും വ്യാകരണത്തിലായാലും പുരാണത്തിലായാലും മഹാപാരംഗതനാണ്, അസത്യമായിട്ടുള്ള അറിവാണ്, പക്ഷേ അഹങ്കാരിയാണ്. അങ്ങനൊരു ദോഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഉദ്ദണ്ഡശാസ്ത്രി വിചാരിച്ചു, ഞാനൊന്ന് പോയി നോക്കിയാൽ എല്ലാ പണക്കിഴിയും എനിക്ക് മേടിച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ്. വരണ വരവിൽ തന്നെ അതൊരു ശ്ലോകം ഇതിൽ, ഈ പുസ്തകത്തിൽ ശങ്കുണ്ണി അവർ ഇദ്ദേഹത്തിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നത് തന്നെത്താനെ പറഞ്ഞുകൊണ്ടാണ് വരണേ. പലായത്വം പലായത്വം രേരേ ദോഷകവി കുഞ്ചരാ വേദാന്ത വനസഞ്ചാരി ഹേയാത്യുദ്ദണ്ഡകേസരി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വരണേ. അതായത്, ഓടിക്കൊൾവിൻ ഓടിക്കൊൾവിൻ ദുഷ്കവികളാകുന്ന ആനകളെ, പറയാം കളിയാക്കിക്കൊണ്ട് പറയണേ. എന്താണ് കാരണം പറയുന്നത്? വേദാന്തമാകുന്ന വനത്തിലെ സഞ്ചാരിയായ ഉദ്ദണ്ഡൻ എന്ന സിംഹം ഇതാ വരുന്നു. അത് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റത്ത ഒരു സ്വയം പ്രശംസയായിരുന്നു അത്. എന്തായാലും അദ്ദേഹം വന്നു, ഇവിടെ വന്നു, ഈ സഭാസമ്മേളനത്തിൽ പങ്കെടുത്തു. അസാധ്യ പാണ്ഡിത്യമായതുകൊണ്ട് എല്ലാവരെയും വാദപ്രതിവാദങ്ങളിൽ തോൽപ്പിച്ച് 108 പണക്കിഴിയും വാങ്ങിയെടുത്തു. തമ്പുരാനാണെങ്കിൽ വളരെ സന്തോഷമായി, ഇത്രയും അറിവുള്ള ഇത്രയും വിദ്വാനായ ഇത്രയും പണ്ഡിതനായ ഒരാൾ ഇവിടെ വന്ന് മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്
എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ കാര്യമാണ് എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഈ ഉദ്ദണ്ഡ ശാസ്ത്രികളെ കൊട്ടാരത്തിൽ അങ്ങോട്ട് താമസിപ്പിച്ചു. സ്ഥിരമായിട്ട് കൊട്ടാരത്തിൽ എന്ന് വെച്ചാൽ കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു കെട്ടുപണിത് അവിടെ അങ്ങോട്ട് താമസിപ്പിച്ചു. അങ്ങനെ നല്ല സുഖമായിട്ട് ഉദ്ദണ്ഡ ശാസ്ത്രികൾ അവിടെ താമസിച്ചു. കൊല്ലം ഈ തളീ ക്ഷേത്രത്തിലെ സഭാസമ്മേളനത്തിൽ പങ്കെടുത്ത് ഇങ്ങനെ ഓരോ കൊല്ലം ഈ 108 കിഴികളൊക്കെ മേടിച്ച് ഇങ്ങനെ ധനികനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാള ബ്രാഹ്മണരെല്ലാവരും അവർക്ക് ലജ്ജയും വ്യസനവും എന്താ പറയുക, ആകെ വിഷണ്ണരായി തീർന്നു. ഇനിയിപ്പോൾ തങ്ങളിൽ ആർക്കും ഈ ഉദ്ദണ്ഡ ശാസ്ത്രികളെ ജയിക്കുവാനുള്ള ഒരു പ്രാവീണ്യമില്ല. ഇനി ഒരു ഒരു ബ്രാഹ്മണൻ, ഒരു ബ്രാഹ്മണപ്രജ ഉണ്ടായിട്ട് വേണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് കാക്കശ്ശേരി ഇല്ലത്ത് ഒരു അന്തർജനത്തിന് ഗർഭമുണ്ടായി എന്ന് വിവരം കിട്ടിയത്. ഇവരെല്ലാവരും കൂടി വേഗം കാക്കശ്ശേരി ഇല്ലത്ത് ചെന്ന് ഈ അന്തർജനത്തിൻ്റെ നമ്പൂരിയെ കണ്ടു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു നമ്പൂതിരി. അപ്പോൾ ഇവർ പറഞ്ഞു, അവിടുത്തെ അകത്തുള്ള ആൾക്ക് ഗർഭമുണ്ടായിട്ടിരിക്കുകയല്ലേ, അപ്പം അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ഉണ്ണി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കണം. എന്താ അറിയോ, വെണ്ണ ബാലമന്ത്രം ജപിച്ചിട്ട് വെണ്ണ അത് അന്തർജനത്തിന് കൊടുക്കുക, അവരത് ദിവസവും സേവിക്കട്ടെ, ബാലാമന്ത്രം ജപിക്കട്ടെ, ഗുരായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവണ ഉണ്ണി അതിബുദ്ധിമാനായിരിക്കും എന്ന് ഞങ്ങൾക്കൊക്കെ ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. എങ്കിലങ്ങനെ തന്നെ ആവാം നീ നമ്പൂതിരി പറഞ്ഞു. അതനുസരിച്ച് ഈ ബ്രാഹ്മണരെല്ലാവരും കൂടി ദിവസേന അല്പം വെണ്ണയെടുത്തിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഈ ബാലാമന്ത്രം ജപിച്ച് ആ വെണ്ണ ഈ അന്തർജനത്തിന് കൊടുക്കും. അന്തർജനം ഇങ്ങനെ വെണ്ണ സേവിച്ചു കൊണ്ടിരിക്കുന്നു, മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ചില നമ്പൂതിരിമാർ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് അവിടെ ഒരു ഭജനം തുടങ്ങി. അപ്പോൾ അവരങ്ങനെ അവിടെ ഭജനവും ഇരിക്കുന്നു, ഇവിടെ അന്തർജനം വെണ്ണ സേവിച്ചു കൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. 10 തികഞ്ഞപ്പോൾ അന്തർജനം പ്രസവിച്ചു യോഗ്യനായ ഒരാൺകുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ മുഖത്ത് തന്നെ ഒരു പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം ജനിച്ചപ്പോൾ തന്നെ കണ്ടു എന്നാണ് പറയണത്. അങ്ങനെ ഈ കാക്കശ്ശേരി ഇല്ലത്ത് ജനിച്ച ഈ ആൺകുഞ്ഞാണ് പിന്നീട് കാക്കശ്ശേരി ഭട്ടതിരി എന്ന പ്രസിദ്ധനായ പണ്ഡിതനായി തീർന്നത്. ഇനി ഈ ഇല്ലത്തിന് കാക്കശ്ശേരി എന്ന പേര് വരാനുള്ള ഒരു കാരണമുണ്ട്, അതും കൂടെ അതിൽ ശങ്കുണ്ണി അവർ പറയുന്നുണ്ട്. ഈ കുട്ടിക്ക്, നമ്മുടെ കഥാനായകനായ ഭട്ടതിരി കുട്ടിക്ക് 3 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പാവം അതിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ നമ്പൂതിരിമാർക്ക് ദീക്ഷയുണ്ട്. ഒരു കൊല്ലത്തേക്ക് ദിവസവും പിണ്ടച്ചോറ് ഉരുട്ടിയിട്ട് മുറ്റത്ത് പുല്ലിൽ വെച്ചിട്ട് കാക്കകളെ വിളിച്ച്, കാക്കകൾക്കുള്ള ഒരു അന്നദാനം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനൊരു പതിവുണ്ട്. അപ്പോൾ അങ്ങനെ ദിവസേന പിണ്ടച്ചോറ് ഉരുട്ടി മുറ്റത്ത് വെച്ച് കൈ കൊട്ടി കാക്കകളെ വിളിക്കുമ്പോൾ കാക്കകൾ വരും. അപ്പോൾ ഈ കുട്ടി ഈ കാക്കകളെ നോക്കിയിരിക്കും. അപ്പോൾ ഇന്ന് കണ്ട കാക്കയെ നാളെ ആ കുട്ടി തിരിച്ചറിയൂ അത്രേ. അമ്മോട് പറയുന്നു, അമ്മേ ഈ കാക്ക ഇന്നലെ വന്നിരുന്നു എന്ന് പറയും. അതേപോലെ അഴിൻ്റെ അടുത്ത ദിവസം പറയും, ഈ 2 കാക്കകളും ഇന്നലെ വന്നിരുന്നു. ഇങ്ങനെ കാക്കകളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയുടെ ബുദ്ധിവൈഭവം ആദ്യം വെളിപ്പെട്ടത്. അതോടുകൂടി ഈ ഇല്ലത്തിൻ്റെ ആദ്യത്തെ പേരെന്താണെന്നൊന്നും അറിയില്ല ആർക്കും. ഇപ്പോഴും കാക്കശ്ശേരി എന്നാണല്ലോ അറിയപ്പെടുന്നത് അദ്ദേഹം. അപ്പോൾ അതോടുകൂടി ഇല്ലം കാക്കശ്ശേരി ഇല്ലം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഇനി ഈ കുട്ടിയുടെ ബുദ്ധിവൈഭവം, സാധാരണ നമ്പൂതിരി ബാലന്മാരെ 5 എഴുത്തിനിരുത്തുക. 8 അവർക്ക് വേദാധ്യയനം വേണം. അപ്പോൾ പൂണൂലൊക്കെ ഇട്ട് വേദാധ്യയനമൊക്കെ 8 തുടങ്ങുള്ളൂ. 8 കാത്തിരിക്കണം. എന്താ വെച്ചാൽ ഈ സംസ്കൃത അക്ഷരങ്ങളൊക്കെ വ്യക്തമായി ഉച്ചരിക്കണമെങ്കിൽ അല്പെങ്കിലും ഒരു പ്രായമാവണ്ടേന്ന് വെച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ കഥാനായകനായ ഭട്ടതിരി കുട്ടി 3 തന്നെ വളരെ വ്യക്തതയോടുകൂടിയുള്ള ഉച്ചാരണമായിരുന്നു അത്ര ആ കുട്ടിയുടെ. അതുകൊണ്ട് 3 ആ കുട്ടിയെ എഴുത്തിനിരുത്തി. 5 വേദാധ്യയനത്തിന് കൊണ്ടു ചെന്നാക്കി ഓദിക്കോൻ്റെ അടുത്ത്. അങ്ങനെ അതിബുദ്ധിമാനായിരുന്നു ആ കുട്ടി. മറ്റു ഈ പാഠശാലയിലെ മറ്റു കുട്ടികളെക്കാളേറെ മുൻപന്തിയിലായിരുന്നു പഠനത്തിൽ. അങ്ങനെ എല്ലാം വേഗം വേഗം പഠിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം, 5 ഉള്ളൂ, അവളടുത്താണ്
മൂക്കുതല ക്ഷേത്രം വളരെ പ്രശസ്തമാണ്, ഇപ്പോഴും ഉണ്ട്. മുക്കോല അമ്പലം എന്നാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ലോക്കൽ ലാംഗ്വേജിൽ മുക്കോല അമ്പലം എന്നാണ് പറയുക. ആ മൂക്കുതല അമ്പലത്തിൽ ദിവസം ഈ കുട്ടിയെ കൊണ്ടുപോയി തൊഴിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൃത്യനാണ് ആ കുട്ടി കൊണ്ടുപോവുക. അപ്പോൾ ഒരു ദിവസം ഈ കുട്ടി ഇങ്ങനെ വൃത്യൻ്റെ ഒപ്പം അമ്പലത്തിൽ പോയി തൊഴലൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ നേരെ എതിർവശത്തുനിന്ന് ഒരു വയസ്സായിട്ട് ഒരു നമ്പൂതിരി വരുന്നുണ്ട്. കുട്ടിയെ കണ്ടപ്പോൾ കൗതുകം തോന്നി. എവിടെയാ പോയിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറയാ, ഭഗവതിയെ തൊഴാൻ എന്ന് പറഞ്ഞു. അപ്പോൾ കൗതുകം കൊണ്ട് പാവം ഈ നമ്പൂതിരി ചോദിച്ചു, എന്നിട്ട് ഭഗവതി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. ഉടനെ കുട്ടി ഒരു ശ്ലോകം അങ്ങോട്ട് ചൊല്ലി, യോഗിമാർ സതതം പൊത്തും തുമ്പത്തെ തള്ളയാരഹോ, നാഴിയിൽ പാതി ആടിയില്ല പലാകാശേന വാനവാ എന്ന്. പാവം വൃദ്ധൻ നമ്പൂരി അന്താളിച്ച് പോയി, ഒന്നും മനസ്സിലായില്ല അദ്ദേഹത്തിന്. ഈ കുട്ടി എന്താ പറഞ്ഞതറിയോ? മൂക്കുതല ഭഗവതി ബഹുമാനം കണ്ടോ എന്തോ ഒന്നും പറഞ്ഞില്ല എന്ന് അർത്ഥമുള്ളൂ ആ ശ്ലോകത്തിന്. അത് പാവം ഈ നമ്പൂതിരിക്ക് മനസ്സിലായില്ല. അദ്ദേഹം വേഗം അവിടുന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് പോയി. അപ്പം ഈ 5 വയസ്സുള്ള കുട്ടി ആ ഒരു നിമിഷം കൊണ്ടൊരു ശ്ലോകം ഉണ്ടാക്കി ചൊല്ലിയിരിക്കുകയാണ്. അപ്പം അത്ര ആ കുട്ടിയുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. ഈ കുട്ടിയുടെ സമാവർത്തനമൊക്കെ ആയി. എല്ലാ വിദ്യകളും അഭ്യസിച്ചു, വേദം, പുരാണം, ശാസ്ത്രം, ശബ്ദശാസ്ത്രം, പിന്നെ വ്യാകരണം, ഇതൊക്കെ പഠിച്ച് മിട്ടുമിടുക്കനായി. 16 വയസ്സായി. അപ്പോൾ മറ്റേ നമ്പൂതിരിമാരൊക്കെ കൂടെ ഈ കുട്ടി എങ്ങനെ അവരൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വിചാരിച്ചു, എന്തായാലും ബട്ടേരി കുട്ടി നല്ല മിടുക്കനായിട്ടുണ്ട്, ഇനിയിപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രികളെ ഒന്ന് മുഖാമുഖം നേരിടാം എന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ഈ കുട്ടിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞ്, കുട്ടിയെന്ന് തന്നെ പറയാം, 16 വയസ്സേ ഉള്ളൂ. അങ്ങനെ തളിയിൽ ക്ഷേത്രത്തിലെ സഭാസമ്മേളനത്തിന് സമയമായപ്പോൾ ബ്രാഹ്മണൻ എല്ലാവരും കൂടി ഈ കുട്ടിയേയും കൂട്ടി അങ്ങടേക്ക് ചെന്നു. അപ്പം അതിനു മുമ്പ് ഭട്ടതിരിക്ക് അപാരമായ ബുദ്ധിയാണ്. അന്വേഷണത്തിൽ ഈ ഉദ്ദണ്ഡ ശാസ്ത്രികൾക്കൊരു തത്തയുണ്ട് അത്രേ. ആ തത്തയും കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ എന്താ പറയുക വാദപ്രതിവാദത്തിന് ഇരിക്കുക. തത്തയ്ക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. തത്ത എന്താ ചെയ്യുക, എതിരാളികളുടെ ശ്രദ്ധ തിരിക്കും. ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും എതിരാളികളുടെ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ എതിരാളിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവോ ഒന്നും പറയാൻ പറ്റില്ല. അതിനാണ് ഈ തത്തയെ കൊണ്ട് നടക്കുന്നത്. അത് ഈ ഭട്ടേരി കുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു വെച്ചാൽ, വീട്ടിൽ ഒരു വയസ്സായിട്ടൊരു വൃത്യനുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പൂച്ചയെ എടുപ്പിച്ചു. അങ്ങനെ ആ വൃത്യൻ പൂച്ചയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വൃത്യനും കൂടെ പോയിരിക്കുകയാണ് തളിയിൽ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ എല്ലാവരും കൂടി അവിടെ എത്തിയപ്പോൾ അവിടെ തമ്പുരാനുണ്ട്, ഉദ്ദണ്ഡ ശാസ്ത്രികളുണ്ട്, പരിവാരങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കാണ് ഈ കുട്ടിയെ കൊണ്ട് മറ്റ് ബ്രാഹ്മണർ കയറി ചെല്ലുന്നത്. അപ്പോൾ വൃത്യനെ പുറത്ത് നിർത്തി, പൂച്ചയും കൊണ്ട് അകത്തേക്ക് കയറി. അപ്പോൾ തമ്പുരാൻ ഈ കുട്ടിയെ കണ്ട ഉടനെ വളരെ കൗതുകം തോന്നി. 16 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ചോദിച്ചു, എന്തിനാ വന്നത്, വാദപ്രതിവാദത്തിൽ പങ്കെടുക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി ഗൗരവം ഒട്ടും ചോരാതെ പറയുക, അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രികൾ ഈ 16 വയസ്സ് പയ്യനെ ഇങ്ങനെ നോക്കി. ഒരു പുച്ഛരസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ആകാരോ ഹ്രസ്വഹ എന്ന് പറഞ്ഞു. ആകാരം എന്ന് പറഞ്ഞാൽ രൂപം എന്നർത്ഥം ഉണ്ടല്ലോ. രൂപത്തിൽ വളരെ ചെറുതാണല്ലോ, അതായത് എൻ്റെ അടുക്ക് ഏറ്റുമുട്ടാൻ ഇവൻ ആര് എന്നുള്ള മട്ടിലായിരുന്നു അത് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഭട്ടതിരിക്കുട്ടി സാമാന്യക്കാരനൊന്നും ആയിരുന്നില്ല. മൂപ്പര് അങ്ങോട്ട് പറഞ്ഞു, നഹി നഹ്യാകാരോ ദീർഘ അകാരോ ഹ്രസ്വഹ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ആകാരം ദീർഘമായി ഉച്ചരിക്കണം എന്നും അകാരം ഹ്രസ്വമായി ഉച്ചരിക്കണം എന്നുമാണ്. അപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രിക്ക് ഉള്ളിലൊരു ചെറിയ ഒരു ഇടിലം, ഓ ഇത് സാമാന്യക്കാരനല്ല എന്ന് തോന്നണു എന്ന് പറഞ്ഞു. എന്തായാലും ഭട്ടതിരിക്കുട്ടി അവിടെ ഇരുന്നു, ഉദ്ദണ്ഡ ശാസ്ത്രിയുടെ എതിർവശത്തായിട്ടിരുന്നു. ഉദ്ദണ്ഡ ശാസ്ത്രി തത്തേനെ എടുത്ത് മുമ്പിലേക്ക് അങ്ങോട്ട് വെച്ചു. തത്തയെടുത്ത് മുമ്പിൽ വെച്ചപ്പോൾ ഭട്ടേരിക്കുട്ടി ഒരു ചെറിയ ചിരിയോടെ ഈ പൂച്ചയെ എടുത്ത് ഇപ്പുറത്ത് വരുത്തി. പൂച്ചയെ കണ്ടതും തത്ത ആകെ ഒന്ന് കിടുങ്ങി. പിന്നെ അനങ്ങില്ല, തത്ത പേടിച്ച് വരച്ച് അവിടെ ഇരിപ്പായി. പിന്നെ വാദപ്രതിവാദങ്ങളായി. ശാസ്ത്രികൾ പറഞ്ഞതിനെയൊക്കെ എന്ത് പറഞ്ഞാലും ബുദ്ധിവൈഭവം കൊണ്ടും യുക്തി കണ്ടും ഒക്കെ കണ്ടിക്കും ഭട്ടതിരി. പറയുന്നതൊക്കെ
ഒക്കെ ശാസ്ത്രികൾക്ക് ഒന്നും പിടിച്ചു നിൽക്കാനില്ല. പറയുന്നതൊക്കെ ഈ കുട്ടി ഖണ്ഡിക്കുകയാണ്, ഭട്ടതിരി കുട്ടി എല്ലാം യുക്തി ഉപയോഗിച്ചിട്ടാണ് ഖണ്ഡിക്കുന്നത്. അങ്ങനെ വാദപ്രതിവാദമൊക്കെ കഴിയാറായപ്പോൾ തമ്പുരാന് വലിയൊരു വിഷമായി. മൂപ്പർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഉദ്ദണ്ഡ ശാസ്ത്രികൾ. ഉദ്ദണ്ഡ ശാസ്ത്രികൾ തോൽക്കുക എന്ന് പറയുന്നത് തമ്പുരാന് ഇത്തിരി സങ്കടമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മതി മതി, ഇനി ഒരു കാര്യം ചെയ്യാം. രഘുവംശം കാവ്യത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് ഏറ്റവും അധികം അർത്ഥം ആരാണോ പറയണേ അയാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ തമ്പുരാനറിയാം ഈ ഉദ്ദണ്ഡ ശാസ്ത്രികൾക്ക് രഘുവംശം കാവ്യം നന്നായിട്ട് അറിയാമെന്നും അതിന് നാല് വിധത്തിൽ അദ്ദേഹം അർത്ഥം പറയുന്നൊക്കെ തമ്പുരാനറിയാം. അപ്പോൾ ഈ 16 വയസ്സിൽ ഈ പയ്യൻ അതൊന്നും അറിയാൻ വഴിയില്ലല്ലോ എന്നുള്ള ധാരണയിലാണ് തമ്പുരാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഉദ്ദണ്ഡ ശാസ്ത്രി അങ്ങോട്ട് നിവർന്നിരുന്നിട്ട് രഘുവംശം കാവ്യത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം ചൊല്ലി അതിന് നാല് വിധത്തിൽ അർത്ഥം പറഞ്ഞു. എല്ലാവരും വിചാരിച്ചു, ഓ ഇതോടുകൂടി ശാസ്ത്രികൾ ജയിക്കും എന്ന് തന്നെ വിചാരിച്ചു. എവട്ടെ ഉടനെ നമ്മുടെ ഭട്ടതിരി കുട്ടി രഘുവംശം കാവ്യത്തിലെ ശ്ലോകം ചൊല്ലിയിട്ട് അതിന് 8 വിധത്തിൽ അങ്ങോട്ട് അർത്ഥം ചൊല്ലി. അതോടുകൂടി ഉദ്ദണ്ഡ ശാസ്ത്രികൾ തോൽവി സമ്മതിച്ചു. തമ്പുരാന് നിവൃത്തിയില്ലാതെ ഈ 108 കിഴികളും ഭട്ടതിരിക്ക് കൊടുത്തു, കാക്കശ്ശേരി ഭട്ടതിരിക്ക് കൊടുത്തു. അപ്പോൾ ഇനി ഒരു കിഴിയുണ്ട്, 109-ാമത്തെ കിഴി വന്യവയോധികനുള്ളത്. അപ്പോൾ ഉദ്ദണ്ഡശാസ്ത്രി പറഞ്ഞു, ആ കിഴി വന്യവയോധികനുള്ള ആ കിഴി എന്തായാലും എനിക്കാണ്. എന്താ വെച്ചാൽ ഈ സദസ്സിലെ ഏറ്റവും വയസ്സായ ആൾ, ഏറ്റവും വൃദ്ധൻ ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഖണ്ഡിക്കാൻ വന്നു കാക്കശ്ശേരി ഭട്ടതിരി. അദ്ദേഹം പറഞ്ഞു, പ്രായം കൊണ്ടാണ് വൃദ്ധൻ എന്നുദ്ദേശിച്ചെങ്കിൽ എൻ്റെ ഭൃത്യൻ ദാ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 86 വയസ്സായി. പ്രായം കൊണ്ടാണെങ്കിൽ അദ്ദേഹത്തിനാണ് ആ കിഴി കൊടുക്കേണ്ടത്. അതല്ല, വിദ്യാവൃദ്ധനാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. വിദ്യ കൊണ്ട് ഏറ്റവും വൃദ്ധൻ ഞാൻ തന്നെയാണ്. അപ്പം ആ കിഴി എനിക്കല്ലേ തരേണ്ടത് എന്ന് ചോദിച്ചു. അവിടെയും ഉദ്ദണ്ഡ ശാസ്ത്രി മുട്ടുമടക്കി, ഒരു നിവൃത്തിയില്ലാതെ തമ്പുരാൻ ആ 109-ാമത്തെ കിഴിയും കാക്കശ്ശേരി ഭട്ടതിരിക്ക് കൊടുത്തു. അങ്ങനെ വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ 109 കിഴിയും മലയാളി ബ്രാഹ്മണർക്ക് സ്വന്തമായി. അവർ വളരെ ആഹ്ലാദത്തോടുകൂടി കാക്കശ്ശേരി ഭട്ടതിരിയും കൊണ്ട് മടങ്ങിപ്പോയി. പിന്നെ എല്ലാ വർഷവും ഇദ്ദേഹമായി ഇതിൽ 108 കിഴികളും വാങ്ങിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം പലതവണ കാക്കശ്ശേരി ഭട്ടതിരിയും ഉദ്ദണ്ഡ ശാസ്ത്രികളുമായിട്ട് പല വേദികളിലും വെച്ച് വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്രയും അതിൽ പലതിലും അസഭ്യമൊക്കെ ഉള്ളതുകൊണ്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവർ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും അതറിയാൻ നിവൃത്തിയില്ല. കാക്കശ്ശേരി ഭട്ടതിരി എന്ന കഥയുടെ ഒരു ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം. സ്നേഹം. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.